ഇന്ന് നവംബർ 18 2020 കോംറേഡ് മീഡിയയ്ക്ക് വേണ്ടി വാർത്താ വിചാരം അവതരിപ്പിക്കുന്നത് വിജിത കുരാക്കാർ. സക്കർബർഗിനെ പിന്നിലാക്കി ലോക കോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് മൂന്നാമൻ. ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിനെ മറികടന്ന് ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും മേധാവി ഇലോൺ മസ്ക്. $100 ബില്യൺ ആസ്തിയുമായാണ് ലോക കോടീശ്വര പട്ടികയിൽ മസ്ക് മൂന്നാമതായത്. ടെസ്ലയുടെ ഓഹരി വില കുതിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ വർധനവുണ്ടായത്. $7.6 ബില്യൺ അധിക നേട്ടമാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മസ്കിന് ലഭിച്ചതെന്ന് ബ്ലൂംബർഗ് ബില്യണേഴ്സ് സൂചിക വ്യക്തമാക്കുന്നു. 2020 മാത്രം ഇലോൺ മസ്കിന്റെ ആസ്തിയിലുണ്ടായ വർധന $82.1 ബില്യൺ. ലോകത്തെ 500 കോടീശ്വരന്മാരുടെ ഇടയിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ വ്യക്തിയും ഇദ്ദേഹം തന്നെ. എബോളയ്ക്ക് സമാനമായ ചപ്പാരെ വൈറസ് ശരീരദ്രവങ്ങളിലൂടെ മനുഷ്യരിൽ പടരുമെന്ന് കണ്ടെത്തി. എബോളയ്ക്ക് സമാനമായി മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന ചപ്പാരെ വൈറസ് ശരീരദ്രവങ്ങളിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമെന്ന് കണ്ടെത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ CDC ആണ് ഇക്കാര്യം അറിയിച്ചത്. എബോളയ്ക്ക് സമാനമായി മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന ചപ്പാരെ വൈറസ് ശരീരദ്രവങ്ങളിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമെന്ന് കണ്ടെത്തി. 2004 ബൊളീവിയയിലാണ് ഈ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്. തലസ്ഥാനമായ ലാപ്പസിന്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ചപ്പാരയിലാണ് ചെറിയ തോതിലുള്ള വൈറസ് വ്യാപനം കണ്ടെത്തിയത്. വൈറസിന്റെ ഉറവിടം എലികളാണെന്നാണ് സംശയിക്കുന്നത്. പിന്നീട് ഇവ മനുഷ്യരിലേക്ക് എത്തിയതാവാമെന്നാണ് കരുതപ്പെടുന്നത്. രോഗത്തിന് പ്രത്യേകിച്ച് മരുന്ന് ഇല്ലാത്തതിനാൽ ആരോഗ്യനില വഷളാകാതിരിക്കാൻ മറ്റു മരുന്നുകൾ നൽകുക മാത്രമേ വഴിയുള്ളൂ. വീട്ടിലിരുന്നും സ്വയം കോവിഡ് ടെസ്റ്റ് നടത്താം. ടെസ്റ്റിംഗ് കിറ്റിന് അനുമതി നൽകി US. വീട്ടിലിരുന്ന് സ്വയം കോവിഡ് ടെസ്റ്റ് നടത്താൻ കഴിയുന്ന ടെസ്റ്റിംഗ് കിറ്റിന് US അനുമതി നൽകി. രാജ്യവ്യാപകമായി കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമായതോടെ പരിശോധന നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാനാണ് പുതിയ സംവിധാനം. ലൂസിറ ഹെൽത്ത് ഇൻകോർപ്പറേറ്ററിന്റെ റാപ്പിഡ് റിസൾട്ട് ഓൾ ഇൻ വൺ ടെസ്റ്റ് കിറ്റിന് അടിയന്തര ഉപയോഗത്തിനുള്ള അംഗീകാരമാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നൽകിയത്. ലൂസിറ ടെസ്റ്റിലൂടെ സ്വന്തമായി സാമ്പിൾ എടുത്ത് ടെസ്റ്റിംഗ് യൂണിറ്റിൽ വെച്ച് പരിശോധന സാധ്യമാകും. ഡോക്ടർമാർക്കും ആശുപത്രികളിലുമെല്ലാം ഈ കിറ്റ് ഉപയോഗിച്ച് ഫലമറിയാനാകും. അതിനുള്ള അനുമതിയുണ്ട്. ക്രിസ് ഗോപാലകൃഷ്ണൻ, RBI ഇന്നവേഷൻ ഹബ് അധ്യക്ഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നവേഷൻ ഹബിന്റെ ആദ്യ അധ്യക്ഷനായി ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു. സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി സാമ്പത്തിക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നൂതന ആശയങ്ങൾ വികസിപ്പിക്കാൻ ഇന്നവേഷൻ ഹബ് രൂപീകരിക്കുമെന്ന് ഓഗസ്റ്റിലാണ് RBI പ്രഖ്യാപിച്ചത്. അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും ഇന്നവേഷൻ ഹബിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഒരുങ്ങുന്നത് 3,281 പോളിംഗ് സ്റ്റേഷനുകൾ. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനായി ജില്ലയിൽ ഒരുങ്ങുന്നത് 3,281 പോളിംഗ് സ്റ്റേഷനുകൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇക്കുറി പോളിംഗ് ബൂത്തിലും പരിസരത്തും ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. നവംബർ 18 മുതൽ 20 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 18-ാം തീയതി തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും 19-ാം തീയതി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില പവന് 240 രൂപ കുറഞ്ഞ് 37,840 രൂപയായി. 4,730 രൂപയാണ് ഗ്രാമിന്റെ വില. ഈ വർഷം നടത്താനിരുന്ന U17 വനിതാ ലോകകപ്പ് റദ്ദാക്കി. 2022 ഇന്ത്യക്ക് ആതിഥ്യം. ഇന്ത്യ ആതിഥ്യം വഹിക്കാനിരുന്ന 2020 U17 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ഫിഫ റദ്ദാക്കി. പകരം 2022 ഇതേ ലോകകപ്പിന്റെ ആതിഥ്യം അനുവദിച്ചു. COVID-19 രോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബ്യൂറോ ഓഫ് ഫിഫ കൗൺസിൽ തീരുമാനമെടുത്തത്. യുറഗ്വായ്ക്കെതിരെ ബ്രസീലിന് ജയം. പെറുവിനെ വീഴ്ത്തി അർജന്റീന. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ മികവ് തുടർന്ന് ബ്രസീൽ. ഇന്ന് നടന്ന മത്സരത്തിൽ യുറഗ്വായെ എതിരില്ലാതെ 2 ഗോളിനാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ബ്രസീലിന്റെ തുടർച്ചയായ 4-ാം ജയമാണിത്. ജയത്തോടെ 4 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ബ്രസീൽ പോയിന്റ് പട്ടികയിൽ 1-ാമതാണ്.
മറ്റൊരു മത്സരത്തിൽ അർജന്റീന എതിരില്ലാതെ രണ്ട് ഗോളുകൾക്ക് പെറുവിനെ തോൽപ്പിച്ചു. 17 മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസും 28 മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസുമാണ് അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തത്. ജയത്തോടെ 4 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് അർജന്റീന. ജർമ്മനിയെ 6 ഗോളിന് തകർത്ത് സ്പെയിൻ. 89 വർഷത്തിനിടെ ജർമ്മനിയുടെ ഏറ്റവും വലിയ പരാജയം. യുവേഫ നേഷൻസ് ലീഗിൽ ജർമ്മനിയെ എതിരില്ലാതെ 6 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ സെമിയിൽ. കരിയറിലെ ആദ്യ ഹാട്രിക് നേടിയ ഫെറാൻ ടോറസിന്റെ മികവിലാണ് സ്പെയിൻ വമ്പൻ ജയം സ്വന്തമാക്കിയത്. 89 വർഷങ്ങൾക്കിടെ ജർമ്മനി നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണിത്. 1931 ഓസ്ട്രിയയോടാണ് ഇതിനു മുൻപ് ജർമ്മനി 6 ഗോളിന് തോറ്റത്.